നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതിക്ക് കത്തെഴുതി കേരളം. അണക്കെട്ട് അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം മതി, സുരക്ഷ അവലോകനത്തിനുള്ള വിദഗ്ധ സമിതിയെ നിയമിക്കണമെന്നാണ് തമിഴ്നാടിന്റെ നിലപാട്. എന്നാൽ അറ്റകുറ്റപ്പണി പാനൽ രൂപീകരണവും സമാന്തരമായി കൊണ്ടുപോകണമെന്നാണ് കേരളം കഴിഞ്ഞ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. ഇരു സംസ്ഥാനവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള സ്ഥിരം സൂപ്പർവൈസറി കമ്മിറ്റിക്ക് കേരളം കത്തെഴുതിയത്. അറ്റകുറ്റപ്പണികൾ സുരക്ഷ അവലോകനവുമായി ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് സൂപ്പർവൈസറി കമ്മിറ്റി ചെയർമാൻ രാകേഷ് കശ്യപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് സമഗ്രമായ വിലയിരുത്തലിനുള്ള ഷെഡ്യൂൾ അന്തിമമാക്കിയ ശേഷമേ അറ്റകുറ്റപ്പണികൾക്കുള്ള ആവശ്യം പരിഗണിക്കുമെന്ന നിലപാടിലാണ് കേരളം. പരീക്ഷണാടിസ്ഥാനത്തിൽ അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പത്തിൽ നേരിടാനുള്ള ശക്തി, വെള്ളപ്പൊക്ക സുരക്ഷ, പ്രവർത്തന സുരക്ഷ എന്നിവ പുനഃപരിശോധിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. ഡാം ബ്രേക്ക് അനാലിസിസ് അടിസ്ഥാനമാക്കി അടിയന്തര കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നാണ് മറ്റൊരാവശ്യം. സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിച്ച് 129 വർഷത്തിലേറെ പഴക്കമുള്ള ഗ്രാവിറ്റി അണക്കെട്ടിന്റെ സുരക്ഷാ അവലോകനം 12 മാസത്തിനകം നടത്താൻ മേൽനോട്ട സമിതി ഉത്തരവിട്ടിരുന്നു. അണക്കെട്ടിന്റെ ഇടക്കാല ബലപ്പെടുത്തൽ ആദ്യം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്ന് കഴിഞ്ഞ യോഗത്തിൽ തമിഴ്നാട് വാദിച്ചപ്പോൾ സുരക്ഷ അവലോകനം അടിയന്തരമായി നടത്തണമെന്നാണ് കേരളം നിർബന്ധിച്ചത്. ഇതേ തുടർന്നാണ് തുടർ നടപടികൾ സ്തംഭനത്തിലായത്. 10 വർഷത്തിലൊരിക്കൽ കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി റിവ്യൂ നടത്തണം. ഡോക്ടർ സി ഡി തട്ടയുടെ നേതൃത്വത്തിൽ 2011 ഇത് ഒടുവിൽ നടത്തിയത്. 2022 വീണ്ടും നടത്തേണ്ടതായിരുന്നു. എന്നാൽ 2021 കേന്ദ്ര ഡാം സേഫ്റ്റി നിയമപ്രകാരം 5 വർഷത്തിലൊരിക്കൽ ബലപ്പെടുത്തൽ നടത്തിയാൽ മതിയെന്നാണ് തമിഴ്നാടിന്റെ വാദം. അപ്രകാരം 2026 ചെയ്താൽ മതിയാകും. ഇത് ചോദ്യം ചെയ്തതാണ് ഡോക്ടർ ജെ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. റിമോട്ട് വഴി നിയന്ത്രിക്കുന്ന ക്യാമറ ഉപയോഗിച്ച് കണ്ടെത്തിയ 110 അടിക്ക് താഴെയുള്ള ദ്വാരങ്ങൾ അടച്ച ശേഷം മാത്രമേ ഗ്രൗട്ട് ചെയ്യാവൂ എന്നാണ് കേരളത്തിന്റെ ആവശ്യം. അതിനുശേഷം ചോർച്ച പരിശോധന നടത്തി ലീക്കില്ലെന്ന് ഉറപ്പാക്കണം. ഇതും തമിഴ്നാട് അംഗീകരിക്കുന്നില്ല. ആദ്യം ഗ്രൗട്ടിംഗ് നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. കേരളം കത്തയച്ചതോടെ 1 വർഷത്തിനകം സുരക്ഷാ അവലോകനം നടത്തേണ്ടതിനാൽ സൂപ്പർവൈസറി കമ്മിറ്റി വൈകാതെ വിഷയത്തിൽ ഇടപെടണമെന്നാണ് സാധ്യത. ജൂലൈ 30 വയനാട്ടിലുണ്ടായ വൻ നാശനഷ്ടമുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് അണക്കെട്ടിന്റെ ബലം സംബന്ധിച്ച് ആശങ്കകൾ ഉയർന്നതോടെയാണ് കേരളം സുരക്ഷാ അവലോകനത്തിൽ നിലപാട് ഘടിപ്പിച്ചത്. താഴ്വരത്തിൽ താമസിക്കുന്നവരുടെ ആശങ്ക അകറ്റാൻ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും പ്രതിഷേധം ആരംഭിച്ചിരുന്നു. മഴ കനക്കുകയും കാലാവസ്ഥാ വ്യതിയാനം സംസ്ഥാനത്തെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയായി മാറിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരുന്ന ലേഖനത്തിൽ പോലും ചൂണ്ടിക്കാട്ടിയിരുന്നത്. അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ താഴ്വാരത്ത് താമസിക്കുന്ന ഏകദേശം 35 ലക്ഷം ആളുകളെ ഒഴുക്കിക്കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ്. UN നടത്തിയ പഠനവും മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.